നമസ്തേ. ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്ന തുലാക്കൂറുകാരുടെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 2018 ഓഗസ്റ്റ് മാസം 16-ാം തീയതി വരെയുള്ളത്. മറ്റ് നക്ഷത്രങ്ങളുടെ എല്ലാം ഫലം ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം. തുലാക്കൂറുകാരുടെ ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു, 3-ൽ ശനി സഞ്ചരിക്കുന്നു, 4-ൽ ചൊവ്വയും സർപ്പവും സഞ്ചരിക്കുന്നു, 10-ൽ രവിയും ബുധനും സർപ്പവും 10-ൽ സഞ്ചരിക്കുന്നു, 4-ൽ കേതുവാണ്, സർപ്പമല്ല, ചൊവ്വയും കേതുവും ആണ് 4-ൽ സഞ്ചരിക്കുന്നത്. സർപ്പം സഞ്ചരിക്കുന്നത് 10-ാം ഭാവത്തിലാണ്. 11-ൽ ശുക്രനും സഞ്ചരിക്കുന്നു. ഇതാണ് ഇതിന്റെ ഒരു ഗോചരസ്ഥിതി. ഇത് വേദാദി ദോഷങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു ഫല നിരൂപണത്തിലെത്തുമ്പോൾ ഇവരുടെ ആരോഗ്യനില ഈ 2018 ഓഗസ്റ്റ് മാസം 16-ാം തീയതി വരെ അത്ര അനുകൂലമല്ല. ചില ശസ്ത്രക്രിയകളൊക്കെ വേണ്ടി വരാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ ഹൃദയ സംബന്ധമായും ഉദര സംബന്ധമായോ നേത്ര സംബന്ധമായോ ഒക്കെ ഉള്ള അസുഖങ്ങളുള്ളവ ഈ സമയം വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. തൊഴിലരംഗത്ത് വളരെയധികം അധ്വാനം വേണ്ടിവരും. അങ്ങനെ അധ്വാനം വേണ്ടിവരുമെങ്കിലും ഉന്നതമായ ഒരു സ്ഥാനമാനങ്ങളും അംഗീകാരവും ഒക്കെ കിട്ടും. അതേപോലെ ചില സ്ഥല മാറ്റങ്ങളുമൊക്കെ ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ ധനപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ പൊതുവെ അത്ര അനുകൂലമല്ല. ചിലവ് കൂടും, വരവ് കുറയും. അതേപോലെ തന്നെ പ്രതീക്ഷിച്ചത് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സാമ്പത്തിക സ്രോതസ്സിൽ നിന്നും അത് കിട്ടാതെ വരും. അങ്ങനെ സാമ്പത്തികമായി കുറച്ച് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ് 2018 ഓഗസ്റ്റ് 16 വരെ. കുടുംബ സംബന്ധമായി മാത്ര സുഖമുള്ള സമയമൊന്നുമല്ല. കുടുംബസുഖവും മനസ്സുഖവും ഒക്കെ കുറയുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ ചില വഴക്കുകളൊക്കെ മൂലം അത് പറഞ്ഞു തീർക്കാനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടാകുമെങ്കിലും മനസ്സ് ഒരു സ്വസ്ഥമായിരിക്കുകയില്ല. മക്കൾ പൊതുവെ അനുകൂലമാണ്. അവരിൽ നിന്ന് നല്ല വാക്കുകൾ കേൾക്കുവാനൊക്കെ ഈ നാളുകാർക്ക് കഴിയും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ഈ സമയം പൊതുവെ അനുകൂലമാണ്. അവർക്ക് ആവശ്യമുള്ള കോഴ്സ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള കോഴ്സുകളൊക്കെ ചേരാൻ കഴിയും. ടെസ്റ്റുകളിലും ഇന്റർവ്യൂവിലും ഒക്കെ നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഈ നാളുകാർക്ക് പൊതുവെ കഴിയും. വ്യാപാര രംഗത്തുള്ളവർക്ക് ഈ സമയം പൊതുവെ അനുകൂലമായ ഒരു സമയമാണ്. അധ്യാപക രംഗത്തുള്ളവർക്ക് ഈ സമയം അനുകൂലമല്ല. നിയമരംഗത്തുള്ളവർക്കും ഈ സമയം അനുകൂലമല്ല. എന്നാൽ ഇരുമ്പുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, വ്യവസായങ്ങളോ വ്യാപാരങ്ങളോ ഇരുമ്പുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണിപ്പോൾ. മാതാപിതാക്കളിൽ നിന്നും അല്പം മനോദുഃഖകരമായ പ്രവർത്തികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിലും അവരോട് നല്ല രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക. കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ്. അവർക്ക് അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നതിനുള്ള സാഹചര്യവും ഈ സമയത്തുണ്ട്. ആഭരണങ്ങൾ മുതലായ അലങ്കാര വസ്തുക്കളൊക്കെ വാങ്ങാൻ കഴിയുന്ന ഒരു സമയമാണ്. പൊതുവെ ഒരു വാക്ക് തർക്കം ഈ നാളുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മൃഗസംരക്ഷണ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇത് പൊതുവെ അനുകൂലമാണ്. ചില കേസുകളൊക്കെ വന്ന് പെടുന്നതിനുള്ള ഒരു സാധ്യത ഇവർക്ക് ഈ സമയത്തുണ്ട്. കൃഷി സംബന്ധമായ കാർഷിക മേഖലകളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്കും ഈ സമയം അനുകൂലമാണ്. സുഹൃത്തുക്കളിൽ നിന്നും വളരെ നല്ല ഒരു സമീപനം ഉണ്ടാകും. സഹോദര സ്ഥാനയിൽ നിന്നും ചില സഹായങ്ങളൊക്കെ കിട്ടുന്നതിനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. വാഹന സംബന്ധമായ തൊഴിലുകളിലും ഇപ്പോൾ അനുകൂലമായ ഒരു സമയമാണ്. പൊതുവെ പറയുകയാണെങ്കിൽ തുലാക്കൂറുകാർക്ക് ആരോഗ്യ സംബന്ധമായും കുടുംബ സംബന്ധമായും ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊഴികെ അത് ഒഴിവാക്കിയാൽ പൊതുവെ മറ്റു കാര്യങ്ങളെല്ലാം അനുകൂലമായ ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഒരു സമ്മിശ്ര ഫലമാണ് ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2019 ഓഗസ്റ്റ് 16 വരെ അനുഭവിക്കുക. ഈ സമയത്തെ ദോഷഫലങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് നാഗക്ഷേത്രങ്ങളിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. നാഗങ്ങൾക്ക് പാട്ട് പാടിക്കുന്നതും വളരെ നല്ലതാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.